ബ്ലാസ്റ്റേഴ്സിൽ എട്ടാം സീസണിലേക്ക് മുന്നോടിയായി നടക്കാനായിട്ട് പോകുന്ന പ്രീ സീസൺ മത്സരങ്ങളിലെ രണ്ടാമത്തെ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എഫ് സിയെ നേരിടാനായിട്ട് പോകുന്നത്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ വീഡിയോയിലോട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഐക്യ ഡ്രൈവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. നിങ്ങളുടെ അറിവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ കോടികൾ സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും ഐഒഎസിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പ് കൂടിയാണ്. അത് തന്നെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും അതുപോലെ തന്നെ ഫോൺ നമ്പറും ഒടിപി ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ ഈസി ആയിട്ട് തന്നെ സൈൻ അപ്പ് ചെയ്യാനായിട്ട്. എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യുകയും അവർ നൽകുന്ന ടൈമിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഉത്തരം നൽകുന്നവർക്കായിരിക്കും കൂടുതലായിട്ട് പൈസ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങൾ സെലക്ട് ചെയ്ത സബ്ജക്റ്റിന് എത്രത്തോളം നിങ്ങൾക്ക് അറിവുണ്ടോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് പൈസ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ബോണസ് ആയിട്ട് അവർ 60 രൂപയും തരുന്നുണ്ട്. അത് വെച്ച് തന്നെ നിങ്ങൾ കളിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുള്ള ഐഒഎസിന്റെയും അതുപോലെ തന്നെ ആൻഡ്രോയിഡിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം തന്നെ October 15 നടക്കാനിരിക്കുന്നുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി ഗോവാ മത്സരം ഇനി നടക്കുമോ എന്നുള്ള കാര്യം പല ആരാധകരും വീണ്ടും വീണ്ടും തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം മാർക്കസ് മർഗുലാവയും അതുപോലെ തന്നെ മറ്റു റിപ്പോർട്ടേഴ്സ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഈ ഒരു മത്സരം ഇനി നടക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നതാണ്. ഏതായാലും ഈ ഒരു മത്സരം ക്യാൻസൽ ചെയ്തതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പല ആരാധകരും വളരെയധികം നിരാശയിൽ തന്നെയാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഇനി നടക്കാനായിട്ട് പോകുന്നത് November 5 ചെന്നൈ എഫ് സിയുമായിട്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ പ്ലേയേഴ്സും മികച്ച ഫോമിൽ തന്നെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരം നടന്നിട്ടുണ്ടായിരുന്ന എം എ കോളേജുമായിട്ടുള്ള മത്സരത്തിലും എല്ലാ പ്ലേയേഴ്സും മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എൻഎസ്സി പോയിച്ച് ഒഴികെയുള്ള എല്ലാ വിദേശ താരങ്ങളും മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എൻഎസ്സി പോയിച്ചിന് കണ്ണിന് ചെറിയ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിന് ഇറങ്ങാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എഫ് സിക്ക് തിരികെ ഇറങ്ങാനായിട്ട് പോകുമ്പോൾ എൻഎസ്സി പോയിച്ച് ഇറങ്ങാൻ വളരെയധികം സാധ്യതകൾ കൂടുതലാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ എൻഎസ്സി പോയിച്ചിന്റെ പരിക്കുകളെല്ലാം മാറി എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമാക്കാവുന്നതാണ്. ഏതായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവൻ സ്കോഡ് ഇപ്പോൾ ക്വാറന്റീനിലാണ്. അതുപോലെ തന്നെ ക്വാറന്റീനിലാണെങ്കിൽ പോലും എല്ലാ താരങ്ങളും വിവിധ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു ക്വാറന്റീൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എഫ് സിക്ക് വരെ ഇറങ്ങാനായിട്ട് പോകുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ഗോൾകീപ്പർ സ്ഥാനത്ത് ആൽബീന് ഗോമസ് തന്നെ ഇറങ്ങാനാണ് കൂടുതലും സാധ്യത. കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ തേർഡ് കീപ്പർ ആയിട്ടുള്ള സച്ചിൻ ആയിരുന്നു. ഈ രണ്ട് സെന്റർ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ എൻഎസ്സി പോയിച്ചും അബ്ദുൽ ഹക്കും, അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സന്ദീപ് സിംഗും, ലെഫ്റ്റ് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ജസൽ കാർണോറെ ഇറങ്ങാനാണ് കൂടുതലും സാധ്യത. ഇനി ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് ഹർമൻജോത് കബ്രയും സ്ഥാനം ഉറപ്പിച്ചേക്കും. ഇനി മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ സെന്റർ മിഡിൽ അഡ്രിയൻ ലൂണയും, റൈറ്റ് മിഡിൽ രാഹുൽ കെപിയും, ലെഫ്റ്റ് മിഡിലെ സെയ്ത്യാസ് സിംഗും ഇറങ്ങാനാണ് കൂടുതലും സാധ്യത. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട താരം എന്ന് പറഞ്ഞത് അഡ്രിയൻ ലൂണ തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇതുവരെ കളിച്ച മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം തന്നെയായിരുന്നു ഈ ഒരു താരം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ബ്ലാസ്റ്റേഴ്സിന് രണ്ട് സ്ട്രൈക്കർമാരിലേക്ക് നോക്കുകയാണെങ്കിൽ അൽവാരോ വാസ്കസും അതുപോലെ തന്നെ ജോർജ് പെരേര ഡിയാസും ഇറങ്ങാനാണ് കൂടുതലും സാധ്യത. കഴിഞ്ഞ മത്സരത്തിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ആരാധകരും കാത്തിരുന്നിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങുന്നത് കാണാനായിരുന്നു. എന്നാൽ അടുത്തത് കളിക്കാനായിട്ട് പോകുന്ന ഒരു നിർണായക പോരാട്ടമായത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങാൻ വളരെ സാധ്യതകൾ കൂടുതലാണ്. ഏതായാലും ഇതൊരു പോസിബിൾ ലൈനപ്പ് മാത്രമാണ്, ഇതിൽ മാറ്റങ്ങൾ വരാൻ കൂടുതലും സാധ്യതകളുണ്ട്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നൊരു